ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു റെസിപ്പിയും കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരമത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് പലർത്തും പല പേരിലും പറയും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 കിലോ മത്തൻ കേക്ക് വൃത്തിയാക്കി ഇങ്ങനെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു പീസാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മത്തനാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മളിവിടെ 7 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 മുറി തേങ്ങ ചിരവി എടുത്തത്. ഇതാണ്. പിന്നെ 1 കപ്പ് അരിപ്പൊടി, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രഷർ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മത്തനിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് ഒരു കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പിടി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിവിടെ വേവട്ടെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം പിന്നെ കുറച്ചും കൂടി ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമ്മൾ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കി പാനിയാക്കാം കേട്ടോ. അത് നമ്മൾ ശർക്കര എടുത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതാക്കിയെടുക്കാം. നമുക്ക് ലൈനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഞാൻ പറഞ്ഞിരുന്നല്ലോ 1 ടീസ്പൂൺ വെള്ളമൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്തിരുന്നു. അത് നമുക്ക് ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 1 കപ്പ് വെള്ളം ആണുള്ളത്. അതിലേക്ക് നമ്മൾ പൊടിയിട്ടു. ഇനി നമ്മൾ ഇത് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് പാകമല്ലെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മറ്റതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ വെച്ചത്. ഇനി നമുക്കിത് പത്തിരിക്കൊക്കെ നമ്മൾ വാട്ടുന്ന പോലെ പൊടി വാട്ടിയെടുക്കാം. നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുത്തു. ഇനി ഇത് നമുക്ക് പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ബോൾസാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര ലായനി തയ്യാറാവുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് കുഴച്ചിട്ട് ബോൾസ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോൾസ് ആക്കിയിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പിടീൻ്റെ രൂപം. അപ്പോൾ നമ്മുടെ ശർക്കര ലായനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ പറഞ്ഞത്, ബോൾസ് ആക്കിയിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ റെഡിയായി ഗൈസ്. നമുക്ക് എല്ലാം ചെയ്തെടുത്തു കേട്ടോ. ഇതുപോലെയാണ് എല്ലാം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി 4 ഏലക്കായും പിന്നെ 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തൻ വെന്ത് വന്നു. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇത് നമ്മൾ അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിന് മത്തൻ പൊടി, മത്തൻ വരട്ടിയത്, പിന്നെ മത്തൻ പായസം, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചക്കരമത്തൻ എന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത്. പിന്നെ നമ്മൾ ഒരു ചെറിയ കയ്യില് അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മത്തനൊരു കുറുകലുണ്ടാവാനാണ് കേട്ടോ. അതിനു വേണ്ടിയാണ് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടയാവാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത അരിപ്പൊടി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ച പേടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പം നമ്മളെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലായിടത്ത് എത്താനായിട്ട്. അപ്പോൾ ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഇതിൽ കിടന്ന് വേവട്ടെ. ഇതിന് ശേഷം നമുക്ക് നമ്മൾ ചിരവിയെടുത്ത് തേങ്ങ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് എല്ലായിടത്ത് എത്താനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനായിട്ട് നമ്മൾ എടുത്തിരുന്ന നമ്മൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ ഏലക്കായും പോവും, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അണ്ടിയും മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നെയ്യിൽ വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അവിടെ നമ്മൾ ഇത് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇത് മെൽമാനയിലാണ് കേട്ടോ. പിന്നെ ഇത് വാട്ടിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനും
അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.